മലയാള സിനിമയിൽ അത്ഭുതം കാണിച്ചൊരു സിനിമ ഉണ്ടെങ്കിൽ അത് ഭീഷ്മപർവം സിനിമ മാത്രമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം, ഇന്ന് നൈറ്റ് ഈ സിനിമ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ റിലീസ് ആവുന്നുണ്ട്. പക്ഷെ ഹേറ്റേഴ്സ് ഒക്കെ പലപ്പോഴും തിയേറ്റർ വിട്ട സിനിമ, തിയേറ്ററിൽ ആളില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സിനിമ, അതായത് ഇന്ന് മിഡ് നൈറ്റോടുകൂടി ഒ ടി ടിയിൽ റിലീസ് ആയിട്ട് പോലും തിയേറ്ററുകളിൽ കളിപ്പിക്കും എന്നുള്ള റിപ്പോർട്ടാണ്. 100% ജെനുവിൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. ബുക്ക് മൈ ഷോയില് കൊച്ചിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും സിനിമ കളിക്കുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ ഒരു സിനിമയുടെ നേട്ടമാണ്. സാധാരണ ഒരു സിനിമ ഒ ടി ടിയിലേക്ക് വന്ന് വീട്ടിലിരുന്ന് കാണാനുള്ള ഒരു അവസ്ഥയുണ്ടെങ്കിൽ സാധാരണ ആരും തിയേറ്ററിലേക്ക് വരില്ല. തിയേറ്ററുകാർ ആ സിനിമ തിയേറ്ററിലിട്ട് ഓടിക്കില്ല. പ്രത്യേകിച്ച് RRR എന്ന സിനിമ വലിയ പോസിറ്റീവ് റിപ്പോർട്ടോട് കൂടിയിട്ട് ക്രൗഡായിട്ട് തിയേറ്ററിൽ കളിക്കുന്ന സമയത്ത് പോലും ഈ ഒരു സിനിമക്ക് കിട്ടുന്ന ഈ ഒരു അംഗീകാരം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മറ്റുള്ള സിനിമകളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. തിയേറ്ററുകാർ ഈ സിനിമ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കൃത്യമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ കൊച്ചി സെലക്ട് ചെയ്യാണ്. ഇവിടെ വന്ന് കൊച്ചി സെലക്ട് ചെയ്ത് ഭീഷ്മപർവം സിനിമ സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇന്നത്തത് ഇവിടെ കാണാൻ പറ്റും. 1st ഇവിടെ അവൈലബിൾ ആണ്, 2nd ഇവിടെ അവൈലബിൾ ആണ്, 3rd അവൈലബിൾ ആണ്. ഒരു പക്ഷേ ഇതിന്റെ ഷോക്ക് ആൾക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അടുത്ത ദിവസങ്ങളിലും ഇവർ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ളത് ഷുവർ ആണ്. ഇനി മറ്റുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ കോഴിക്കോട് ഒന്ന് സെലക്ട് ചെയ്യാണ്. കോഴിക്കോട് കൈരളിയിൽ 7th വരെ സിനിമ അവർ കൊടുത്തിട്ടുണ്ട്, അതും 4 ഷോ. 700 മുകളിൽ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള തിയേറ്റർ ആണ്. ഇനിയിപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് തൃശ്ശൂർ കാണിച്ചു തരാം. തൃശ്ശൂരിലും ഇത് തന്നെയാണ് അവസ്ഥ. 3rd വരെ ഇവർ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമ മറ്റുള്ള സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണെന്ന് പറയുന്നത്. ഹേറ്റേഴ്സ് പറഞ്ഞ കാര്യം, സിനിമ തിയേറ്ററിൽ ആളില്ലായിരുന്നു, റൺ ചെയ്യുന്നില്ല, ആ രീതിയിലൊക്കെ കളിയാക്കിയൊരു സിനിമയാണ്. ഒരിക്കലും OTTയിലേക്ക് ഒരു സിനിമ പോയതിനു ശേഷം സിനിമക്ക് ഡിമാൻഡ് ഇല്ലെങ്കിൽ ആരും തിയേറ്ററിൽ കളിപ്പിക്കില്ല. ഇത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു വിജയം. അതുകൊണ്ട് തന്നെ ഈ ഒരു 25 ദിവസം കൊണ്ട് തന്നെ മലയാള സിനിമയിൽ പല റെക്കോർഡും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതിന്റെ ഒരു ക്രൗഡും ഡിമാൻഡും അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു തള്ളുമില്ലാതെ തന്നെ ഈ സിനിമ 100% ജെനുവിനിറ്റിയിൽ ബ്രേക്ക് ചെയ്ത റെക്കോർഡുകളാണ് അതൊക്കെ. അതിന്റെ ഒഫീഷ്യൽ റിപ്പോർട്ട് അവർ പുറത്തു വിടുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ലഭിക്കും എന്നുള്ളത് ഷുവറാണ്. ഏതായാലും അവർ പുറത്തു വിടട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഏതായാലും പുതിയൊരു ചരിത്രം കൂടി ഭീഷ്മപർവം സിനിമ കുറിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനിയും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവസരമുണ്ട്, ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പൊ കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ത്രില്ലർ ഹണ്ടർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.